आग में जलता हुआ एक व्यक्ति जोर से वो पुकार रहा था, मुझे बचाओ मुझे बचाओ। दूसरी ओर मैंने एक आवाज सुना, This a vision, I know I saw him. यह एक दर्शन था और मुझे पता है कि मैंने उसे देखा है। दर्शन मारनु एक दर्शन था। I was in the living room. ഞാൻ നടക്കത്തെ മുറിയിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ മധ്യത്തിൽ ഞാൻ ഈ ദർശനം കണ്ടു. मैं लिविंग रूम में था और वहां उसके बीच मैं प्रार्थना कर रहा था और वहां मैंने इस दर्शन को देखा। അഗ്നിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നെ സഹായിക്കണേ എന്നെ സഹായിക്കണേ എനിക്ക് കേൾക്കാൻ മേല, പക്ഷെ അയാളുടെ നിലവിളി എനിക്ക് കേൾക്കാം, വെപ്രാളം എനിക്ക് കാണാം. ആഗ് മേ ജൽതാ ഹുവാ എക് വ്യക്തി സോർ സേ വോ പുകാർ റഹാ താ മുജേ ബചാഓ മുജേ ബചാഓ. ഉസ് വ്യക്തി കി പുകാർ ഓർ ഗബ്രാഹട് മേ ദേഖ് സക്താ താ. മർവശം മറ്റൊരു ശബ്ദം കൂടെ ഞാൻ കേട്ടു. ദൂസരി ഓർ മേനേ എക് ആവാസ് സുനാ. ഈ ശബ്ദം ഇസ് ആവാസ്. സകല അധികാരങ്ങളും സ്വർഗത്തിലും ഭൂമിക്കും എനിക്ക് ലഭിച്ചിരിക്കുന്നു. സ്വർഗ് ഓർ പൃഥ്വി കാ സാരാ അധികാർ മുജേ ദിയാ ഗയാ ഹേ. ആളെ ഞാൻ കണ്ടില്ല. മേനെ ഉസ് വ്യക്തി കോ നഹീ ദേഖ് പായാ. ശബ്ദം ഞാൻ കേട്ടേ. ബൽകി വോ ആവാസ് സുനാ. ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങാണെന്ന് എനിക്കറിയാം. മേനെ കഹാ, പ്രഭു മേ ജാൻതാ ഹൂ കി യേ ആപ് ഹോ. ഈ മനുഷ്യനെ സഹായിക്കൂ. ലേക്കിൻ ഇസ് വ്യക്തി കി സഹായതാ കീജിയേ. എൻ്റെ പ്രതിസന്ധി ഒന്നുമല്ല. ഇയാളെ ഇപ്പം ഇപ്പം തീരും. മേരി സമസ്യയെ കുച്ച് ബി നഹീ. യേ വ്യക്തി അബി നാശ് ഹോനേ വാലാ ഹേ. മറ്റൊരു ശബ്ദം ഞാൻ കേട്ടു. ആരെ എനിക്ക് വേണ്ടി പോകും? മേനെ ഓർ ഏക് ആവാസ് സുനാ. കോൺ മേരെ ലിയേ ജായേഗാ. ആരെ എനിക്ക് വേണ്ടി സംസാരിക്കും? കോൺ മേരെ ലിയേ ബാത് കരേഗാ. ഞാൻ പറയാം, അന്ന് രാത്രി മേ കേനാ ചാതാ ഹൂ ഉസ് രാത്. കൈ ഉയർന്നതാ. मैंने ये हाथ उठाया। वेरे आरुम इल्लेंगिलुम यीशुवे। मैंने यीशु से कहा, प्रभु यदि आपको भेजने के लिए कोई ना हो। ഏത് പാദരൈക്കും എന്നെ വിളിച്ചോ, ഞാൻ പോകാൻ തയ്യാറാ. किसी भी रात में आप मुझे बुलाइए, मैं आपके लिए जाने के लिए तैयार हूँ। उस दिन से प्रभु के लिए दौड़ना जो मैंने शुरू किया था, आज 29 साल हो गए। आप मेरी बुराई करे या मुझे गिराने देखे या मुझे लात मारे, परवाह नहीं, क्योंकि मैं फिर से उठूंगा और इस नाम की घोषणा करूंगा। यदि आप तैयार है, यीशु के नाम से मैं कहूंगा, समस्याएं हटना अभिषेक नहीं है बल्कि जो नाश होते जा रहे हैं, यदि आपका ध्यान उन पर केंद्रित करके आगे बढ़ेंगे तब पीछे मुड़कर देखने की जरूरत नहीं है। पीछे आपका आर्थिक, आपकी पीढ़ियों की जरूरत है। इन सब के विषय में ध्यान देने एक शक्तिशाली परमेश्वर आपके लिए मौजूद है।